പറയുന്നുണ്ടോ നമുക്ക് ഇന്നൊരു ഒരു സിനിമയ്ക്ക് പോകുന്ന കാര്യമാണെങ്കിൽ ടിൻറ്റു ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്റെ പപ്പയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഏയ് നോ നോ, ഞാൻ ആ ടൈപ്പല്ല. ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് ചോദിക്കുകയായിരുന്നു. ഞാനില്ല, പപ്പ പറഞ്ഞിട്ടുണ്ട് അവിടെയും എവിടെയോ ഒന്ന് കയറി ഇറങ്ങി സമയം കളയാതെ നേരെ സ്കൂളിൽ പോണമെന്ന്. പപ്പ എങ്ങനെ പറഞ്ഞാ എന്നെ കൊന്നു തിന്നു. ഓ പിന്നെ നിന്റെ പപ്പ എന്താ ആഫ്രിക്കൻ കാടുകളിലെ നരഭോജിയോ? ഒന്ന് ചുമ്മാ ഇരി പെണ്ണേ. ദേ എന്റെ പപ്പയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ പപ്പ ആരാന്നാ നിന്റെ വിചാരം? അയ്യോ ദയവ് ചെയ്ത് നിന്റെ പപ്പയുടെ ഗുണഗണങ്ങൾ നിരത്തല്ലേടുണ്ടു. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. നിർത്തി വയ്യ മടുത്തു. ഇവളുടെ പത്രാസ് കണ്ടാ തോന്നും സ്കൂളിൽ ഏറ്റവും പഠിപ്പിച്ചത് ഇവളാണെന്ന്. മാർക്ക് വട്ട പൂജ്യമാ. പക്ഷെ അഹങ്കാരം കണ്ടില്ലേ, ഇതങ്ങനെ വിട്ടാ പറ്റില്ല, ഒന്ന് വാട്ടണം. ഡുണ്ടു എടി, നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് എനിക്ക് തരാമോ? അയ്യടാ ഇത്തിരി പൊളിക്കും. അങ്ങനെ പറയലടുണ്ടു, ഇന്ന് വൈകിട്ട് തന്നാൽ നാളെ രാവിലെ തിരിച്ചേൽപ്പിച്ചേക്കാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തരില്ല. അല്ലെങ്കിലും നിനക്കെന്തിനാ എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്? എന്റെ അച്ഛൻ ഭയങ്കര ധൈര്യശാലിയാണെന്നാ പറയുന്നത്. ചുമ്മാ വീമ്പിളക്കുകയാണെന്നേ. എന്ത് കണ്ടാലും പേടിക്കില്ലെന്നാ പറയുക. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അതിനെന്തിനാ എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്? എന്റേതാണെന്ന് പറഞ്ഞ് പുള്ളിയെ നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിച്ചൊന്ന് പേടിപ്പിക്കാനാ. മാർക്ക് കണ്ടാൽ അച്ഛൻ ബോധം കെട്ട് വീണില്ലെങ്കിൽ എന്നെ ദേ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ? അല്ല പിന്നെ. അച്ഛാ പ്ലീസ്, പുതിയ സ്കൂട്ടർ ഒന്ന് ഓടിക്കാൻ തരുമോ? ഇല്ലില്ല, ഇന്നലെ വാങ്ങിയിട്ടേ ഉള്ളൂ, തരുന്ന പ്രശ്നമില്ല. ഞാൻ അധികം ദൂരം ഒന്നും പോവില്ല, ജസ്റ്റ് ഒരു റൗണ്ട്. അത്രേ പോവും. വണ്ടിയുടെ കണ്ടീഷൻ ഒന്ന് നോക്കാനാ. പുത്തൻ വണ്ടിയാ, നല്ല കണ്ടീഷൻ തന്നെയാ. നിന്റെ ടെസ്റ്റ് ഡ്രൈവിന്റെ ആവശ്യമൊന്നും ഇല്ല. അച്ഛാ പ്ലീസ്, ഒരേ ഒരു റൗണ്ട്. ആ ഡുണ്ടുവിന്റെ ദീപുവിന്റെ മുമ്പിൽ കൂടി ഒന്ന് ഗമയിൽ വിടാനാ. ഒന്ന് കൊടുത്തേക്കുന്നേ, അവന്റെ ഒരു മോഹമല്ലേ. എടി 70,000 പുതിയ മോഡൽ വണ്ടിയാ. ഒരു പ്രശ്നവുമില്ല, ഒരേ ഒരു റൗണ്ട്. ഇപ്പൊ ഒരാട്ടോ. ദൈവമേ, ഈ പണ്ടാരത്തിന്റെ ബ്രേക്ക് പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഹാവു ഒരു വർക്ക്ഷോപ്പ്. തേടിയ വള്ളി കാലി ചുറ്റി. ചേട്ടാ ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കി തരോ, ഇതിന്റെ ബ്രേക്ക് അങ്ങ് പോയി. ഇതുകൊണ്ട് ചെന്നാൽ അച്ഛൻ എന്റെ ക്ലച്ച് ഊരും. ഓ അച്ഛൻ മെക്കാനിക് ആണല്ലേ, എന്നാൽ അച്ഛന്റെ അടുത്ത് തന്നെ പറഞ്ഞു ഇതിന്റെ ബ്രേക്കും അങ്ങ് ശരിയാക്കിക്കോ. അയ്യോ ചേട്ടാ, അച്ഛൻ മെക്കാനിക് ഒന്നും അല്ല, ക്ലച്ച് ഊരി എന്നത് ചുമ്മാ ഒരു ഉപമ പറഞ്ഞതാ. ഉപമ പറഞ്ഞ് കളിക്കാൻ ഇതെന്താ മലയാള ക്ലാസ്സോ? ചേട്ടാ പ്ലീസ് ഒന്ന് നന്നാക്കി താ. നീ ക്ലോക്ക് ഒന്ന് നോക്ക്. 1 മണിയായി. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാ, വൈകുന്നേരം വാ. അയ്യോ ചേട്ടാ അത് മതി. എന്ത് മതിന്ന്? ലഞ്ച് ബ്രേക്ക് ആയാലും മതി, എനിക്ക് ഏത് ബ്രേക്ക് ആയാലും ഒരുപോലെയാ. ബ്രേക്ക് ആവണമെന്നേ ഉള്ളൂ. ഒന്ന് ഫിറ്റ് ചെയ്താ ചേട്ടാ. ഡോ വന്ന കാര്യം പറയടോ. താനെന്താടോ മിഴിച്ചു നിൽക്കുന്നത്? ഒരുമാതിരി പൊട്ടൻ ബിനാലെ കാണാൻ പോയ പോലെ. ഓ അത് ബുദ്ധിജീവികൾക്ക് പോലും കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ. വന്ന കാര്യം പറ. ചേട്ടന്റെ മോൾക്ക് ചെക്കനെ നോക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? 2-3 കലക്കം പ്രപ്പോസലും ആയിട്ടാ വന്നത്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പയ്യൻ ചുണക്കൂട്ടനായിരിക്കണം. എന്താടാ എന്ന് ചോദിച്ചാൽ ഞാൻ ആടാ എന്ന് പറയണം. ആദ്യത്തെ പയ്യൻ കൊച്ചിക്കാരനാ, പട്ടാളത്തിൽ കേണലാ. പട്ടാളത്തിൽ കേണലോ? ഓ അവൻ അതിനൊക്കെ ആയോ? അത് സാറേ, അവന്റെ മുന്നിൽ എത്തിയാൽ ശത്രുക്കൾ കേണ് മാപ്പ് പറയും. ശത്രുക്കൾ ഇങ്ങനെ കേണ് 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 അവന് കേണൽ എന്ന് പേര് കിട്ടിയതാ. പുള്ളി മേജറാ. മേജർ രവിയാണോ? അല്ലല്ല, മേജർ സുനി. എന്തു പേരാടാ ഇത്, കേട്ടിട്ട് തന്നെ ഒരു ഇതില്ല. പേരിൽ എന്നിരിക്കുന്നു സാറേ, 2 ചൈനക്കാരിയായ പുള്ളി ഒറ്റക്കൊത്തിന് കുത്തി മലർത്തിയത്. ആണോ? ഗുഡ് ഗുഡ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പയ്യൻ ധൈര്യശാലി ആയിരിക്കണം. 1-2 തട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 കക്ഷി ക്യാപ്റ്റൻ ഷൈജു, അവൻ ശത്രുപക്ഷത്തെ 5 കൊന്നത്. ആ ശത്രു എന്നാൽ പാകിസ്ഥാൻ അല്ലതാര്? ഖാദർ ഖാൻ, ജാഫർ ഖാൻ, ജബ്ബാർ ഖാൻ, അംജദ് ഖാൻ, ടെസ്നി ഖാൻ എന്നിങ്ങനെ 5 ഷൈജു വെടിവെച്ചിട്ടത്. ഹോ കേട്ടിട്ട് രോമാഞ്ചം വരുന്നു. അത് വിട്, ഷൈജുവും ഞനിയനുണ്ട് ഒരുത്തൻ.
ഷിബു. അവൻ ആരാ മോൻ അറിയോ? 10 പേരെയാ അവൻ ഒറ്റയ്ക്ക് കുത്തി കൊന്നത്. 10 പേരും പാകിസ്ഥാൻകാരാ? അല്ലല്ല, കൊച്ചിക്കാരാ. കൊച്ചിക്കാരോ? 10 പേരെ കൊന്നത് നേരാ. അവൻ ആളെ കൊട്ടേഷനാ. എന്താ മോളെ കൊടുക്കണോ? ധൈര്യത്തിന് അവൻ ഒട്ടും കുറവല്ല. ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. ഇപ്പൊ നാട്ടിൽ എന്തിനും ഏതിനും ഞാൻ തന്നെ വേണം ഉദ്ഘാടനം ചെയ്യാൻ. പിന്നെ ഒന്നോ രണ്ടോ സിനിമയിൽ തല കാണിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രയും തലക്കനമോ? അതേടി, തല കാണിച്ചാ മതി, തലക്കനം താനേ വരും. അതാടി സിനിമ. ഈ ആൾക്കാർക്ക് എന്താ വട്ടാണോ അച്ഛനെ തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കാൻ? എടാ, ഞാൻ അല്പം ഫേമസ് ആയത് നിനക്കൊന്നും കണ്ണിന് പിടിക്കുന്നില്ല അല്ലേടാ? കണ്ണിന് പിടിക്കുന്നില്ല, അതുകൊണ്ടല്ലേ എനിക്കിപ്പോ കണ്ണുകടി തുടങ്ങിയത്. അതെ അതെ, നിനക്ക് കണ്ണുകടി കുറച്ചു കൂടുതലാ. അല്ല ചോദിക്കട്ടെ, ഇതിപ്പോ എന്തിന്റെ ഉദ്ഘാടനം? ഉദ്ഘാടനമല്ല, അനുസ്മരണ സമ്മേളനമാ. ഏതോ ഒരു CV രാമൻപിള്ളിയെ അനുസ്മരിക്കുന്ന ചടങ്ങ്. അച്ഛൻ അറിയില്ലേ, വളരെ ഫേമസ് സയന്റിസ്റ്റാ, നോബൽ സമ്മാനം എല്ലാം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാമൻ ഇഫക്ട് പ്രസിദ്ധമല്ലേ? ഓ, ഇത് മതി, ഇത് വെച്ച് ഞാനൊരു കാച്ചങ്ങ് കാച്ചും. നീ പറഞ്ഞു കൊടുത്തത് ശരി തന്നെയല്ലേ? CV രാമൻപിള്ള എന്നാൽ മലയാളത്തിലെ ആദ്യകാല സാഹിത്യകാരനാണ്. മാർത്താണ്ഡവർമ്മയൊക്കെ എഴുതിയ. അപ്പോ ശാസ്ത്രജ്ഞൻ ആരാ? അത് ഓൺലി CV രാമൻ, പുള്ളിക്കാ നോബല് കിട്ടിയത്. ദൈവമേ, പുള്ളിയുടെ കാര്യം പോക്ക. ദൈവമേ പോയോ? പരിപാടി എങ്ങനെയുണ്ടായിരുന്നു അച്ഛാ? പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. CV രാമൻപിള്ളിയെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും അദ്ദേഹം ശാസ്ത്രലോകത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് ഞാനങ്ങ് വെച്ച് കാച്ചി. അദ്ദേഹത്തിന്റെ രാമൻ എഫക്ടിന് നോബൽ സമ്മാനം കിട്ടിയ കാര്യം പറഞ്ഞപ്പോ ജനം ഭയങ്കര കയ്യടിയായിരുന്നടാ. കയ്യടി മാത്രമായിരുന്നോ കിട്ടിയത്? ഭയങ്കര ചിരിയുണ്ടായിരുന്നു. ഞാൻ ഓരോ വാക്ക് പറയുമ്പോഴും ജനങ്ങൾ തലയറിഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ചിരിക്കാതിരിക്കും? നമ്മള് സീരിയസ് ആയി വല്ലതും പറയുമ്പോ ചിരിക്കാൻ അവർക്കെന്താ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അവർക്ക് ഒരു കുഴപ്പവും ഇല്ല അച്ഛാ, അതുകൊണ്ടല്ലേ അച്ഛൻ തടി കേടാകാതെ ഇങ്ങോട്ട് എത്തിയത്. നീ എന്താ ഇന്ന് കൊണ്ടുവന്നത്? ഉണക്ക ബ്രെഡും പഴവും. അയ്യേ, അതെന്തു പറ്റി? ഒന്നും പറയണ്ട, അച്ഛനും അമ്മയും തമ്മിൽ മുട്ടൻ വഴക്ക. അമ്മ പിണങ്ങി പെട്ടിയെടുത്ത് വീട്ടിലോട്ട് പോയി. എന്നിട്ട് ബാക്കി പറയടോ. അതോടെ അച്ഛനായി പാചകം. ഒരു പാചകം അച്ഛന് വാചകം മാത്രമേ ഉള്ളൂ. ഓരോരോ പരീക്ഷണങ്ങൾ നടത്തും, വായില് വെക്കാൻ പറ്റില്ല. എന്തൊക്കെയോ ഉണ്ടാക്കി തരോ. ഇന്നലെ ഫ്രൂട്ട് സലാഡ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കി തന്നു. ഫ്രൂട്ട്സിന് പകരം ചക്കക്കുരു മുറിച്ചിട്ടിരിക്കുക. ദൈവമേ, ഇത് ആദ്യമായി കേൾക്കുകയാ. പിന്നെ ഫുൾ ടൈം TV. മുത്തശ്ശിയും അച്ഛനും കൂടെ ഇരുന്ന് സീരിയൽ കണ്ടിരിക്കും. തന്ത, തന്തക്കിളി, ചെമ്പരത്തിപ്പൂ തുടങ്ങിയ ഒറ്റ സീരിയല് പോലും വിടില്ല. അപ്പോ പോകോ. ചാനല് വെക്കാൻ പോയാ അച്ഛൻ രണ്ടാട്ടാ പോ പോ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോ രണ്ടുപേർക്കും TV കാണാൻ പറ്റുന്നില്ല. TV പൊളിഞ്ഞു പോയി. അതെങ്ങനെയാടോ? സീരിയലിൽ നായികയെ വില്ലൻ ആക്രമിക്കുന്നത് കണ്ട് മുത്തശ്ശി ആവേശം മുത്ത് ചെരവത്തടി കൊണ്ട് TV നോക്കി ഒരച്ചേറ് TV തവിട് പൊടി. അല്ലോ, ചോദിക്കണം എന്ന് കരുതിയായിരുന്നു. നീ ഭക്ഷണം കഴിച്ച ശേഷം ഇന്നലെ നട്ടുച്ചയ്ക്ക് ഗ്രൗണ്ടിൽ ഓടുന്നത് കൊണ്ടല്ലോ നിനക്ക് എന്താടാ ഒട്ടാണോ? അതൊരു രഹസ്യമാ. രഹസ്യം എന്നല്ല തോന്നിയാസം എന്നാ പറയേണ്ടത്. ശരീരം വിറക്കുന്നത് വരെ എന്നും നടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഉച്ചയ്ക്കാവുമ്പോ 5 മിനിറ്റ് ഓടിയാ മതി, ശരീരം പെട്ടെന്ന് വിറക്കും. ിച്ചു മര്യാദക്ക് അമ്മയോട് പറഞ്ഞ് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ 10 രൂപ വാങ്ങി തന്നോ. എനിക്ക് വയ്യ, ചേട്ടന് വേണമെങ്കിൽ ചേട്ടൻ വാങ്ങിച്ചോ. ആഹാ, അത്ര കായടാ നീ. നിന്നെ ഞാനെന്ന് ശരിയാക്കും. എന്റെ അമ്മയെന്നെ തല്ലാൻ വരുന്നേ. എടാ കിച്ചു, എനിക്കിന്നൊരു ഹോംവർക്ക് ഉണ്ട്, ഞാൻ പോയി വരുമ്പോഴേക്കും ചെയ്തു വെച്ചേക്കണം. അയ്യേ, ചേട്ടന്റെ ഹോംവർക്ക് ഞാൻ എങ്ങനെ ചെയ്യാനാ? എനിക്കറിയില്ല. ഓ, അറിഞ്ഞിട്ടാണോ ഞാനിതൊക്കെ ചെയ്യുന്നത്? എടാ പൊട്ടാ, എനിക്കും അറിയില്ല. അതുകൊണ്ട് ആര് ചെയ്താലും ഒരുപോലെയാ. എന്നാലും എനിക്കും അയ്യ, ചേട്ടൻ തന്നെ ചെയ്തു. എടാ, പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഒറ്റ ചവിട്ടിനെ പറപ്പിച്ചു കളയുന്ന. എനിക്ക് പറ്റില്ല. ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കും. അമ്മേ, ഏട്ടൻ എന്നെ തല്ലുന്നു.
ഒന്ന് തല്ലാനും പറ്റില്ല. അപ്പോഴേക്കും വിളിക്കും അമ്മേ അമ്മേ എന്ന് പറഞ്ഞ്. എടാ ടിന്റു, നീ എന്തായി കാണിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനെ വെറുതെ ഉപദ്രവിക്കരുതെന്ന്? എന്താ ഒരു പ്രശ്നം? എന്തിനവൻ കരയുന്നത്? ടിന്റു എപ്പോഴും ഇവനെ ദ്രോഹിക്കുന്നു ചേച്ചി. അതാണോ കാര്യം? അതിന് വഴിയുണ്ട്. എടാ ടിന്റു, ഇനി നിനക്ക് ഇവനോട് ദേഷ്യം വരുമ്പോ ഈ പാവക്കുട്ടി കയ്യിലെടുക്കണം. എന്നിട്ട് നിന്റെ ദേഷ്യം മുഴുവൻ ഈ പാവക്കുട്ടിയിൽ തീർത്തോണം, കേട്ടല്ലോ? ശരി ആന്റി. എടാ ടിന്റു, എടാ മുത്തശ്ശൻ മരിച്ചിട്ട് രണ്ടു ദിവസമായില്ലേ? നീ ഇപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ? ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനാവും? അതെ അച്ഛാ, ഓർക്കുമ്പോ സങ്കടം വരുന്നു. ഇനിയിപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. സാരമില്ല മോനെ. പക്ഷേ മുത്തശ്ശൻ വല്ലാത്തൊരു പോക്കായി പോയി, സഹിക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശന് സുഖമില്ല എന്ന് പറഞ്ഞല്ലേ ഇത്രയും നാള് ഞാൻ ലീവ് എടുത്തത്. എടാ ദ്രോഹി, നിന്നെയൊക്കെ ഛേ, വല്ലവരും കേട്ടാൽ എന്താ വിചാരിക്കുക? എടാ ടിന്റു, എന്താ അച്ഛാ? നീ ഒരു കാര്യം ചെയ്യേ. അതെനിക്കറിയാം, അച്ഛൻ പറയേണ്ട ഒരു കാര്യവുമില്ല. എന്ത്? ഇനിയിപ്പോ ലീവ് എടുക്കേണ്ടി വരുമ്പോ അച്ഛന് സുഖമില്ല എന്ന് പറയാനല്ലേ പറ്റൂ. അതൊക്കെ എപ്പോഴേ പ്ലാൻ ചെയ്തു. എടാ നീ ഒന്ന് പത്രം ഓഫീസിൽ ചെല്ലണം, മുത്തശ്ശന്റെ ഫോട്ടോ ഒന്ന് പത്രത്തിൽ കൊടുക്കണം. ഹോ, മരിച്ചു കഴിഞ്ഞപ്പോ എന്തൊരു സ്നേഹം! അങ്ങനെ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മുത്തശ്ശൻ എത്ര സന്തോഷമാവുമായിരുന്നു. എടാ അത് പിന്നെ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെയാടാ ഫോട്ടോ കൊടുക്കുന്നത്? ഇത് ചരമകോടത്തിൽ കൊടുക്കാനുള്ളതല്ലേ, സഞ്ജയന്റെ അറിയിപ്പോടുകൂടി. വേണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും കൊടുക്കാം. അതെങ്ങനെയാടാ? ഇതെന്റെ അച്ഛൻ, മിക്കവാറും അടുത്തു തന്നെ തട്ടിപ്പോവും. സഞ്ജയനത്തിന് എല്ലാവരും പങ്കെടുക്കണം എന്ന് ദുഃഖാർത്ഥരായ ബന്ധുക്കൾ. അങ്ങനെ ആ സ്നേഹമുള്ള മക്കള് വേണ്ടത് അറിയോ? ടിന്റു, നീ വന്ന് ഫുഡ് കഴിക്കി. ഓ, ഒരു ഫുഡ്! ഉണക്ക ചപ്പാത്തിയും തക്കാളിക്കറിയും, അതിനാണ് ഈ ഫുഡ് കഴിക്കി ഫുഡ് കഴിക്കി എന്ന് അലറുന്നത്. ദാ വന്നു. എടാ ടിന്റു, നല്ല ശീലങ്ങളൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങണം. എന്താ പ്രശ്നം അമ്മ? അത് പറ. നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറില്ലല്ലോ. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ദൈവമേ, എന്റെ അമ്മ ഉണ്ടാക്കിയ ഈ ഉണക്ക ചപ്പാത്തിയും തക്കാളിക്കറിയും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാൻ സാധ്യതയുള്ള ദഹനക്കേട്, പൊളിച്ചു തികട്ടൽ, വയറുവേദന, ലൂസ് മോഷൻ തുടങ്ങിയ മാരക രോഗങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ. എടാ മോനെ, ഭക്ഷണം ഇങ്ങനെ വാരി വലിച്ചു കഴിക്കരുത്. എന്റെ അമ്മേ, നമുക്കൊരു വലിയ പാറക്കല്ല് പൊട്ടിക്കാനുണ്ട് എന്ന് വിചാരിക്കുക. അതിനു മുകളിൽ പതുക്കെ ചൊറിഞ്ഞോണ്ടിരുന്നാൽ പാറക്കല്ല് പൊട്ടുമോ? ഏയ്, ഒരിക്കലും പൊട്ടില്ല. ആ, അത് തന്നെയാ ഇവിടെയും സംഭവിച്ചത്. സാവധാനം കഴിച്ചാൽ ഈ ചപ്പാത്തി പൊടിഞ്ഞു കിട്ടണ്ടേ? ആകെ 3 ചപ്പാത്തിയാ തന്നത്, അതിൽ 2 ബാക്കി വെച്ചു. മുഴുവൻ കഴിക്കടാ. എന്റെ അമ്മേ, അത് കഴിക്കാനുള്ള ആരോഗ്യം ഇപ്പോ എനിക്കില്ല. 1 റെസ്റ്റ് ചെയ്ത് വന്നിട്ട് കഴിക്കാം പോരെ. അല്ല, ഞാനത് മറന്നല്ലോ. നീ വേഗം ചെന്ന് ആ വാർപ്പ് രമേശിനെ വിളിച്ചോണ്ട് വാ. നമ്മുടെ വാർപ്പിന്റെ ലീക്ക് അടയ്ക്കാൻ അവൻ വരാന്ന് പറഞ്ഞതാ. നോ പ്രോബ്ലം, ഇതിന് രമേശൻ വേണ്ട അമ്മേ. ദേ ഈ ചപ്പാത്തി കൊണ്ട് വാർപ്പിന്റെ ചോർച്ച ഞാൻ ഇപ്പൊ അടച്ചു തരാം. മൈ ഗോഡ്, ഒരു സ്ത്രീയല്ലേ കരയുന്നത്? എന്താ ചേട്ടാ പ്രശ്നം? ഈ ചേച്ചി എന്തിനാ കരയുന്നത്? ചേട്ടൻ വല്ലതും ചെയ്തോ? ഇതെന്റെ ഭാര്യയാ, ഞാനേ ഭർത്താവാ. ഭർത്താവേ, ഭർത്താവ് ഭാര്യയെ വല്ലതും ചെയ്തോ? എടാ, ഇവൾ പൂർണ്ണ ഗർഭിണിയാണ്. അതെയോ? കൺഗ്രാചുലേഷൻസ്. അതിനാണോ കരയുന്നത്? ഇതിനൊക്കെ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് ചേച്ചി. എന്റെ പൊന്നുമോനെ, ഇവൾക്ക് പെയിൻ തുടങ്ങി. മോൻ പെട്ടെന്നൊരു ടാക്സി സംഘടിപ്പിച്ചു തരുമോ? ഓ, അതിനെന്താ? ടാക്സി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഡ്രൈവറെ അടിച്ചു വിട്ടോ, പോസ്റ്റ് ഓഫീസിലേക്ക് അടിച്ചു വിട്ടോ. പോസ്റ്റ് ഓഫീസിലേക്കോ? അതെന്തിനാ? ചേട്ടൻ ഒന്ന് അടങ്ങിയിരുന്നേ. ടെൻഷൻ കാരണം ഇപ്പോ ചേട്ടനൊന്നും തലയിൽ കയറില്ല. അയ്യോ ചേട്ടാ, നമ്മൾ എന്തിനാ പോസ്റ്റ് ഓഫീസിൽ പോണത്? അറിയില്ല, ചിലപ്പോ അതിനടുത്ത് വല്ല ഹോസ്പിറ്റലും കാണുമായിരിക്കും. ദാ ആ ബോർഡ് കണ്ടോ, അങ്ങോട്ട് പോയാൽ മതി. അല്ല, ഞാനില്ലാത്തപ്പോ നീ കട നന്നായി നോക്കുന്നുണ്ടല്ലോടാ.
പിന്നെ കണക്കെല്ലാം കൃത്യമായി എഴുതി വെക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം? ആ അങ്ങനെ പോകുന്നു സാർ. നമ്മുടെ സാധനങ്ങളൊക്കെ പോകുന്നുണ്ടോടാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ? എടാ, എൻ്റെ സ്വന്തം കമ്പനി ഇല്ലേ, രാജാസ് കറി മസാല, അതിൻ്റെ വിൽപ്പന എങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചത്. മല്ലിപ്പൊടി പാക്കറ്റിന് ഭയങ്കര ഡിമാൻഡാ സാറേ. കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡറിനുള്ള 2000 പാക്കറ്റ് മല്ലിപ്പൊടി തയ്യാറായോ? ഞാനൊന്ന് മാനേജറെ വിളിച്ച് നോക്കട്ടെ. ഹലോ, സാറ് ചോദിക്കുക, കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡറിനുള്ള മല്ലിപ്പൊടി തയ്യാറായോ എന്ന്. ആയോ? അയ്യ അച്ഛ, മാനേജർ ചോദിക്കുക. ഞാനിതെങ്ങനെയാ സാറോട് പറയുക? സാറിന് ഇതൊക്കെ അറിയാവോ? മാനേജർ പറയുക, മല്ലിപ്പൊടിയിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന കുതിരച്ചാണകം തീർന്നുപോയി, അതുകൊണ്ട് വിചാരിച്ചത്ര ഉണ്ടാക്കാൻ പറ്റിയില്ലാത്രേ. രണ്ട് ലോഡ് കുതിരച്ചാണകം ഇറക്കിയതാണല്ലോ. അപ്പോ സാറ് അറിഞ്ഞും കൊണ്ടുള്ള പരിപാടിയല്ലേ ഈ മായം ചേർക്കൽ? എന്നാലും കുതിരച്ചാണകം ബെസ്റ്റ് അല്ലേ? മല്ലിപ്പൊടിയുടെ അതേ നിറവാ, അറിയത്തേ ഇല്ല. ആ പറയാൻ മറന്നു. മാനേജർ ചോദിക്കുവാ, കുതിരച്ചാണകത്തിന് പകരം കരുതച്ചാണകം ആയാൽ എങ്ങനെയാണ്? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാലും നമ്മുടെ കമ്പനിക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലേ അച്ഛാ, അതിൽ നിന്നും താഴോട്ട് പോകാമോ?